ദീർഘകാലം സി പി എം മനോരമയെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. മനോരമ ബഹിഷ്കരിക്കുക എന്നുള്ളത് ക്യാമ്പയിനായിരുന്നു. മനോരമ ബഹിഷ്കരിക്കുക അല്ല രാജേഷ്, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹിഷ്കരണമാണ് ഇപ്പോൾ മീഡിയനല്ല ബഹിഷ്കരിക്കുന്നത്, ഈ 15 മീഡിയ പ്രവർത്തകരെയാണ്, വിവിധ ചാനലുകളിലുള്ള മീഡിയ പ്രവർത്തകരെയാണ്, അവർ വ്യക്തികളെയാണെങ്കിലും ഈ ആ മാധ്യമ പ്രവർത്തകൻ വരണ്ട എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ 10-18 പാനലിസ്റ്റുകളെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ പാനലിസ്റ്റുകളോടെ എല്ലാം അവർ ചെല്ലുമ്പോൾ, ചർച്ചയിൽ പങ്കെടുക്കാൻ ചെല്ലുന്നവരോട് തന്നെ അവർ പറയുന്നത്, നിങ്ങൾ മാക്സിമം സ്ക്രീം അല്ലാതെ വേറെ പോയിന്റ് ഒന്നും ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാന്നുള്ളതാണ്. ദേശീയ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാര ശക്തികൾക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്ന് വിശ്വസിക്കുന്ന 15 മാധ്യമപ്രവർത്തകരെ, വിഷ്വൽ മീഡിയ പ്രവർത്തകരെ, ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിക്കും എന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രതീഷ്, ഈ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയൊക്കെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഒരു ബ്രോഡർ സെൻസിൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും, രാജേഷ്, ഞാൻ പറയുന്നൊരു കാര്യം ഇത് സത്യത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ്സൊക്കെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അൾട്ടിമേറ്റായ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങളെ ബഹിഷ്കരിക്കുക, ജനങ്ങൾക്കറിയാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊരു ഇൻവേർട്ടഡ് കോമയിൽ ഇപ്പം മാധ്യമപ്രവർത്തനം ഇന്ത്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം നേരത്തെ ഒരു മാധ്യമപ്രവർത്തനത്തിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ കോർപ്പറേറ്റുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഫണ്ട് മേടിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഭരണപക്ഷങ്ങളുടെ പി ആർ വർക്കുകൾ ചെയ്യുന്ന ഏജൻസികളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 15 പേരുടെ ലിസ്റ്റ് പുറത്തേക്കൂട്ടുണ്ട്, ഇത് തന്നെ അപൂർണമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അർണബ് ഗോസ്വാമി അല്ലെങ്കിൽ ആജ് തക്കിൻ്റെ അടക്കമുള്ള അവതാരകർ, ഇത്തരത്തിൽ വലിയ റീച്ചുള്ള അവതാരകരുടെ ലിസ്റ്റാണ് അവർ പുറത്തേക്കൂട്ടുന്നത്. പക്ഷേ ഈ അവതാരകരുടെ പുറത്തേക്കൂടാതെ കോൺഗ്രസ്സിന് വേറെ വഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവരെല്ലാവരും തന്നെ വളരെ കൃത്യമായ ഒരു ഗോദി മീഡിയ എന്ന് പറയുന്ന മോദി അനുകൂല മീഡിയയ്ക്ക് വേണ്ടി ഏകപക്ഷീയമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ചില കണക്കുകൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും ഇതുപോലെയുള്ള മറ്റ് ടി വി ചാനലുകളൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവർ കഴിഞ്ഞ ഒരു കൊല്ലം ഏതാണ്ട് 54 അല്ലെങ്കിൽ 55 ചർച്ചകൾ അവർ നടത്തിയത് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 9 പാകിസ്ഥാൻ വിരുദ്ധ ചർച്ചകളാണ് ഒരു ആവറേജ്. ബാക്കി 7 ശരിക്കും ഇപ്പോൾ ചന്ദ്രയാൻ പോലെയുള്ള കാര്യങ്ങളിൽ വളരെ മോദി അനുകൂലമായിട്ടുള്ള ചർച്ചകളാണ്. ബാക്കി ഏതാണ്ട് ഒരു 8 ഞാൻ പറയുന്ന എല്ലാത്തിൻ്റെയും കൂടി ഒരു ആവറേജ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇത് എത്രമാത്രം നിഷ്പക്ഷമാണ് മീഡിയ എന്നുള്ളതാണ്. വളരെ കൃത്യമായി മീഡിയ ഒരു പ്രൊപ്പഗാൻഡ ആക്ടിവിസം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് വേറെ വഴിയില്ല. ഇനി ഇവർക്കുള്ള മുമ്പിലുള്ള 2 വഴികളേ ഉള്ളൂ. ആ 2 വഴികളിൽ ഒന്നിലെന്നല്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ, ഒന്നുകിൽ ഈ ചർച്ചകളിലേക്ക് ഇതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന മിടുക്കരായിട്ടുള്ള ആളുകളെ വിടുക, പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത്തരത്തിൽ മിടുക്കരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ല ഇത് അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നിലപാട് പറയാനുള്ള ആളുകൾ അവർക്കുണ്ട്. പക്ഷെ പ്രശ്നം രാജേഷേ, സ്വന്തം നിലപാടുകൾ അറ്റാക്ക് ചെയ്യുന്ന ആങ്കറിനെയും കവച്ചു വെക്കുന്ന ഒരു മിടുക്കുണ്ടല്ലോ. ആ മിടുക്ക് സത്യയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആ മിടുക്കുള്ള ആളുകളെ അവർക്ക് വിടാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് ഇതിനെ ബഹിഷ്കരിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ സൈഡഡ് ആണ് എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുക വഴി സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാവും. കാരണം അവരുടെ ഒരു റേറ്റിംഗിൽ താഴേക്ക് വരും. കാരണം അപ്പുറത്തെ സൈഡ് പറയാനായിട്ട് ഔദ്യോഗികമായിട്ട് ആളില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ റേറ്റിംഗ് താഴേക്ക് വരും. അവർ തീർച്ചയായിട്ടും വഴങ്ങേണ്ടി വരും. പക്ഷേ ഇത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, ഇത് കുറേ കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ രാജേഷ്, ഇത്തരത്തിൽ ഒരു ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഏഷ്യാനെറ്റിനെ ബി ജെ പി ബാൻ ചെയ്തിട്ടുണ്ട്, ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പം ബഹിഷ്കരിച്ചിട്ടുണ്ട് മാത്രമല്ല, സി പി എം ചില ഈ പാനലിസ്റ്റുകൾക്ക് പോലും
അഡ്വക്കേറ്റ് ജയശങ്കർ വന്നിട്ടുണ്ടെങ്കിൽ ഇവര് ഞങ്ങള് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് അവർക്ക് അൾട്ടിമേറ്റ്ലി ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ ദോഷമുണ്ടാകുമെന്ന് കണ്ടിട്ട് ഇവരതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. ആ പിൻവാങ്ങി നിൽക്കുന്നത് പക്ഷേ ഇപ്പൊ ഏഷ്യാനെറ്റിനെതിരെയുള്ളതും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഏഷ്യാനെറ്റ് അങ്ങനെ സമയം കൊടുക്കാതിരിക്കുന്ന ഒരു കാര്യവും ചെയ്യാറില്ല. പക്ഷേ ഇപ്പം NDTV 24/7 പോലെയുള്ള പുതിയ ചാനലുകൾ, അതായത് അതിൻ്റെ ഇപ്പോൾ ഓണർഷിപ്പൊക്കെ മാറിയതിന് ശേഷം അതിൻ്റെ ബോംബെ ബ്യൂറോ ചീഫ് തന്നെ പുറത്തു വന്ന് പറഞ്ഞേക്കണ എന്താണ്, കാരണം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അലങ്കോലമാക്കാൻ ഇയാളോട് ചീഫ് എഡിറ്റർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഒരു പരിധി കഴിഞ്ഞ് ഇത് വളരെ കൃത്യമായി ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയുള്ളപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുമ്പിൽ വേറെ വഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ മോശപ്പെട്ടൊരു പ്രവണതയെ ഇവരകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ എന്നിട്ട് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് പറയുന്നതെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് തന്ത്രപരമായി ഇത് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഇത് പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ മീഡിയകൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ചിലപ്പോൾ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തു. പക്ഷേ പാനലിസ്റ്റുകളായിട്ട് വരുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ നന്നായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് വന്നാൽ അവരെ കൗണ്ടർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അല്ല രാജേഷ്, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നേരത്തെ എന്നുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ ചർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പം സത്യത്തിൽ അർണബ് ഗോസ്വാമി നടത്തുന്ന ചർച്ച എന്താണ്? ഈ ചർച്ചയിൽ 10-18 പാനലിസ്റ്റുകളെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ പാനലിസ്റ്റുകളോടെ എല്ലാം അവർ ചെല്ലുമ്പോൾ, ചർച്ചയിൽ പങ്കെടുക്കാൻ ചെല്ലുന്നവരോട് തന്നെ അവർ പറയുന്നത് നിങ്ങൾ മാക്സിമം സ്ക്രീം അല്ലാതെ വേറെ പോയിന്റ് ഒന്നും ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാതുള്ളതാണ് എന്ന് പറഞ്ഞാൽ അലറുക, അലറി വിളിക്കുക, ഇത് തമ്മിൽ ഇടിയുണ്ടാക്കുക, അവഹേളിക്കുക, ഇത്തരം കാര്യങ്ങളിലൂടെയുള്ള വ്യൂവർഷിപ്പ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതൊരു ഷോയായി മാറിക്കഴിഞ്ഞു. ഇവൻ്റെ എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, രാജേഷ്, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാക്കി മാറ്റി എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസ് മീഡിയകൾക്ക് കുറേ കൂടി ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ആ എത്തിക്സ് ഒന്നുമില്ലാത്തൊരു കാലത്ത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കും അത് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുക്കാൻ അവർക്കും അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരിപ്പോൾ ഈ പറഞ്ഞൊരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി കന്യാകുമാരി തൊട്ട് കാസർഗോഡ് അല്ല ഇവിടെ വരെ നടന്നു, നമ്മുടെ കശ്മീർ വരെ നടന്നു. ഇപ്പോൾ കശ്മീർ വരെയുള്ള നടത്തത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പ്രിൻറ്റ് മീഡിയ ഒന്നും തയ്യാറായിട്ടില്ല. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ അവഗണനയാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ മീഡിയാസൊക്കെ അവഗണിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ പാർട്ടിയായിരുന്നു. എന്നിട്ട് പോലും അവരത് ഉണ്ടാക്കിയില്ല. പക്ഷെ BJP അത് ഉണ്ടാക്കിയിട്ടുണ്ട്. BJP ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലടക്കമുള്ള ചില ചാനലുകൾക്ക് ഫണ്ടിങ് നടത്തിയിട്ട് എല്ലാ തരത്തിലും അവർക്ക് അനുകൂലമാക്കി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം കേരള അവർക്കൊരിക്കും സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സമീപകാലത്തൊന്നും സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. എന്നിട്ട് പോലും കേരളത്തിൽ പോലും അവർ കൃത്യമായി മാധ്യമങ്ങൾക്ക് ഫണ്ട് ചെയ്യുകയും അവരുടെ പക്ഷത്തേക്ക് ഘട്ടംഘട്ടമായി ഈ മാധ്യമങ്ങളെ എത്തിക്കുന്ന ഒരു രീതിയൊക്കെ എല്ലാ ദേശീയതലത്തിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ അത്തരം പാർട്ടികൾക്ക്, ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളായിരിക്കുന്ന കുറേ പാർട്ടികളുണ്ട്, അതാത് സ്ഥലത്ത് ശക്തിയുള്ള പാർട്ടികളുണ്ട്, എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല? അല്ല ഇതിൽ രാജേഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ നോക്കിയാൽ എനിക്ക് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ അഡ്വൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇവരോട് ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലൊരു ബഹിഷ്കരണം നടപ്പിലാക്കണം എന്നുള്ളത്. കാരണം അത് തന്ത്രപരമായൊരു തീരുമാനമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോഡോ യാത്രയ്ക്ക് വലിയ പ്രാമുഖ്യം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. ആ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? ഇപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോലും പലരോടും നമ്മളെന്ന് സംസാരിക്കുമ്പോൾ അവർ പോലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ജോഡോ യാത്ര 1-ാം ദിവസം, ജോഡോ യാത്ര 2-ാം ദിവസം, ജോഡോ യാത്ര 5-ാം ദിവസം, ജോഡോ യാത്ര 25-ാം ദിവസം എന്നുള്ളതിന് പകരം ഓരോ സ്ഥലങ്ങളിലും ഓരോ പത്രസമ്മേളനം നടത്തുകയും ഓരോ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുകയും അത് ഉയർത്തിക്കൊണ്ടുവരികയും അതിന് വലിയ പ്രചാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് അമ്പേ പരാജയമായിരുന്നു. പിന്നെ രാജേഷ് ഇത് 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ലോക്കൽ നമ്മുടെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ DMK മമതാ ബാനർജിയും കോൺഗ്രസ് അടക്കമുള്ള ആളുകൾക്ക് ഒരു അമ്പരപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോഴാണ് അവർ ആ അമ്പരപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് BJP എടുക്കുന്ന തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ പണിയാനുള്ള പാകമായിട്ടുള്ള അടിയേറ്റ് പാകമായിട്ടുള്ള ഒരു മുന്നണിയായി സത്യം പറഞ്ഞാൽ അവരിപ്പോൾ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താ കാര്യം, ഇപ്പം നേരത്തെ ഏറ്റവും ആദ്യം ഇപ്പം അർണബ് ഗോസ്വാമിയുടെ ഒരു ഇൻ്റർവ്യൂവിന്
ശേഷമാണ് രാഹുൽ ഗാന്ധിനെ പപ്പുയ്യ എന്ന മോൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം ശരിക്കും രാഹുൽ ഗാന്ധി അങ്ങനെ വിളിക്കാൻ ആ മാധ്യമങ്ങൾക്ക് പോലും തയ്യാറാവില്ല. കാരണം സ്വയം കരുത്തനായാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് രാജേഷോട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ശരിക്കും കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ ഇപ്പം മമതാ ബാനർജിയുടെ അതിനകത്തും ഡി എം കെക്ക് അകത്തും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇതിനെ ചെറുക്കാനുള്ള അണികളെയും വളരെ മികച്ച ഒഫീഷ്യൽ സ്പോക്സ്മാൻമാരെയും ഒക്കെ ഇവർ ഡെവലപ്പ് ചെയ്താൽ ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവിക കുമാറും കപിൽ സിബലും ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ രാജേഷ് അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കപിൽ സിബലിനെ തകർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നവികകുമാർ വന്നിരിക്കുന്നത്. പക്ഷേ കപിൽ സിബലിൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാൻ പറ്റിയില്ല, പരാജയപ്പെട്ടുവാണ്. അപ്പോൾ അതുപോലെ മനു അഭിഷേക് സിംഗിനെ പോലെ കപിൽ സിബലിനെ പോലെ ഈവൻ അത്തരത്തിലുള്ള ആളുകളെ, മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഡെവലപ്പ് കണ്ടെത്തുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അവർക്കുള്ള മെറ്റീരിയൽസും ഡാറ്റാസും ശരിക്കും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ രാജേഷ് അറിയാമല്ലോ കൃത്യമായിട്ട്, ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞ ഒരാൾ ചെന്ന് കേരളത്തിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അവൻ വെറും ഇടതുപക്ഷ സഹയാത്രികനല്ല, അവന് സി പി എമ്മിൻ്റെ മെഷറി ഉപയോഗിച്ച് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായി 8 മണിക്കുള്ള ചർച്ചയ്ക്ക് രാത്രി 6 മണിക്ക് മുമ്പ് അവൻ എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ക്യാപ്സ്യൂൾസ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു പണിയുണ്ട്. ഈ പണികളൊന്നും കോൺഗ്രസ് ചെയ്യാറില്ല എന്നുള്ളതും കോൺഗ്രസിൻ്റെ പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാറില്ല എന്നുള്ളതും അവരുടെ പരാജയം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് മാധ്യമങ്ങളെ നമ്മൾ വിലക്കുവരിച്ചുവിടാം. പക്ഷെ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഒരു കാര്യമുണ്ട്, കാരണം ഒരു പരിധികളെല്ലാം വിട്ട് ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഒരു കൂലിപ്പട്ടാളം എന്നുള്ള നിലക്ക് ചില അവതാരകർ മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അല്ല, നമുക്കറിയാം, നമുക്ക് ഈ കുറച്ചുകൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തയ്യാറായ സമയത്ത് തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ പെയ്ഡായിട്ടുള്ള പത്രപ്രവർത്തകരെ അവർ കണ്ടെത്തുകയും അവർക്ക് കൃത്യമായി ഫണ്ട് കൊടുത്തുകൊണ്ട് അനുകൂലമായും മോദി വിരുദ്ധമായ ഒരു സംഭവം വലിയ വാർത്തയാക്കി അതിനെ കൗണ്ടർ ചെയ്ത് അദ്ദേഹം കുറച്ചുകൂടി വലിയ ആളാണെന്ന് സ്ഥാപിച്ചാണ് മോദി ഇന്ന് ഈ നിലനിൽക്കുന്ന വലിയൊരു മഹാമേരുവായി മാറുന്നത്. അതിന് കൃത്യമായ അവർക്ക് കൃത്യമായി പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അപ്പം അവർ മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുകയല്ല ചെയ്തത്. നമുക്കറിയാം മോദിക്ക് പിന്നെ അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു കൂട്ടക്കൊലയായി ബന്ധപ്പെട്ട്, ഗുജറാത്ത് കൂട്ടക്കൊലയായി. നമുക്ക് ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പാവക്കുളം അമ്പലത്തിൽ മോദി വരുവാണ്, അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, ഇവിടെ വലിയ ബഹിഷ്കരണം ഉണ്ടായി. പിന്നെ ഒരു മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മുഖ്യമന്ത്രി ഒരു മറ്റൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിനെ ഔദ്യോഗികമായി സ്വീകരിക്കുക എന്നുള്ളൊരു വലിയൊരു രീതിയുണ്ട്. അതുപോലെ ഇവിടെ നടന്നില്ല, അന്ന് സി പി എം അവിടെ ഭരിക്കുന്നത്. അല്ല രാജേഷ്, ഇതിനകത്തുള്ളൊരു തമാശ എന്താ വെച്ചാൽ, ഇപ്പം നരേന്ദ്രമോദി മാത്രമല്ല, ഇപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടുന്നവരാണ് യോഗി ആദിത്യനാഥാണ്. ഈ ഇനി രാജേഷ് ഒന്ന് തിരിച്ച് നേരെ റിവേഴ്സിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ലാവ്ലിൻ കേസടക്കം വലിയ മാഫിയ തലവനാണ്, കമല ഇൻ്റർനാഷണലുണ്ട്, അതുപോലെ തന്നെ വലിയ വീടുണ്ട് എന്നുള്ളവർക്ക് വലിയ പ്രചരണത്തിന് ഇരയായിട്ടുള്ള ആളുകളാണ്. ഈ പ്രചരണത്തിന് ഇത്തരത്തിൽ ഇരയാകുന്ന ആളുകൾക്കെല്ലാം ഒരു വലിയ കൃത്യമായ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ശക്തരായതുകൊണ്ടാണ് അവർക്കെതിരെ പ്രചാരണം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ആ പ്രചാരണങ്ങളെ കൃത്യമായി പിടിച്ചു നിൽക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും താൽക്കാലികമായ അത്തരത്തെ ബഹിഷ്കരണത്തെ നേരിടാനും അവർ തീരുമാനിച്ചാലുണ്ടല്ലോ, തീർച്ചയായിട്ടും അവർ അതിലത്തെ സ്റ്റെപ്പിലേക്ക് ഉയരും. ഇപ്പോൾ ഏറ്റവും വലിയ തമാശ രാജേഷ് പറഞ്ഞു തന്നെയാണ്, അതായത് അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് ശരിക്കും പ്രചാരണത്തിന് അവിടെ കൊണ്ടുപോയി ഹൂസ്റ്റണിലൊക്കെ 20,000 മോഴ ഹൗഡി മോദി എന്ന് പറയുന്ന വലിയ പ്രോഗ്രാമുകൾ നടത്തുന്ന ലെവലിലേക്ക് മോദി മാറി. അപ്പോൾ അത് ഏതൊരു രാഷ്ട്രീയക്കാരനും ഏതൊരു എതിർപ്പ് വേണ്ട ആളുകൾക്കും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം രാഹുൽ ഗാന്ധി നേരത്തെ പപ്പു മോൻ എന്നൊക്കെ പറഞ്ഞ വിളികൾക്ക് മാത്രമായി, പക്ഷെ അതെല്ലാം കേട്ട് സഹിച്ച് നിന്നിട്ടുള്ള ഒരു സ്റ്റേജിന് ശേഷം, സത്യത്തിൽ ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജ് തന്നെ
മാറിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബഹിഷ്കരണത്തിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഒക്കെ ദോഷം ചെയ്യും. പക്ഷേ ഇതൊരു ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് ഏർപ്പെടുത്തുന്നു, അവരുടെ നിലപാടുകളിൽ ചില അയവുകൾ ഉണ്ടാവുന്നു, സ്വാഭാവികമായിട്ടും ഇവരുമായിട്ടൊരു ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. ആ ചർച്ചയ്ക്ക് വേണ്ടി വന്നതിന് ശേഷം ഇപ്പൊ ഏഷ്യാനെറ്റിയുടെ CPM ബഹിഷ്കരിച്ചപ്പോൾ എം ജി രാധാകൃഷ്ണൻ ചെന്ന് കെ.എസ്. എൻട്രി ചെന്ന് സംസാരിച്ചു. കാരണം സംസാരിക്കുകയും ഒരു എതിർപക്ഷം കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ റേറ്റിംഗ് താഴേക്ക് പോകുമെന്ന് ഏഷ്യാനെറ്റ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ഉണ്ടാവുകയും തീർച്ചയായിട്ടും ഇവരുടെ ഒരു നിലപാടുകളിൽ കുറച്ചുകൂടി വ്യത്യാസം വരികയും ചെയ്യുമ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യാന്നുള്ളതിന് പ്രതിവിധിയുള്ളൂ. പിന്നെ രാജേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഡിസ്കസ് ചെയ്യാതെ പോകരുത്. ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിൽ തന്നെ ഡെക്കാൻ ക്രോണിക്കിളോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ കഴിഞ്ഞ 2016 പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ 56 മണ്ഡലങ്ങളിൽ വിധി നിർണ്ണയിക്കുന്നതിന് സോഷ്യൽ മീഡിയ വലിയ പ്രാമുഖ്യം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ചില സോഷ്യൽ മീഡിയക്കെതിരെ കേരളത്തിലടക്കം വലിയ വേട്ട നടക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാര്യം ഈ സോഷ്യൽ മീഡിയകളുടെ പ്രാമുഖ്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം രവീഷ് കുമാറിനെ പോലെയുള്ള ചില ആളുകൾ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് മാറി അവർ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങി, യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മില്യൻസ് ആളുകൾ അവരെ കേൾക്കാനുള്ള ലെവലിലേക്ക് എന്ത് ചെയ്തു മാറി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ആ തൊട്ട് സൈഡിൽ മറ്റൊരു തരത്തിൽ ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്യാനും ആളുകളിലേക്ക് എത്താനും ആളുകളിലേക്ക് സ്വന്തം പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കാനുമുള്ള ഒരു ചാൻസ് അപ്പുറത്ത് നിലവിലുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കാണാതെ പോകരുത്. കാരണം അതുകൊണ്ട് ഈ ബഹിഷ്കരണമൊക്കെ ഇനി വളരെ സിമ്പിളായി കുറേ കൂടി നേരത്തെ ഉണ്ടാവുമെന്നുള്ളതാണ്. നേരത്തെ ഒരു പത്രത്തിനെയോ അല്ലെങ്കിൽ ഒരു മീഡിയ ചാനലിനെയോ ഒക്കെ ബഹിഷ്കരിക്കണമെങ്കിൽ അതിന് അപാരമായ ധൈര്യം വേണം, കാരണം പിന്നെ അവർക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മണിക്കൂർ ചർച്ചയോ 2 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി കൗണ്ടർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടാൻ ബുദ്ധിമുട്ടൊന്നും എളുപ്പം കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അപ്പം അത്തരത്തിൽ അതിന് കുറേ കൂടി സമയം കിട്ടും. കാരണം ഓരോ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് അതിൽ ഏതൊക്കെ വിമർശിക്കണം ഏത് വിമർശിക്കേണ്ടതെന്ന് പറഞ്ഞ് കൃത്യമായി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ടിട്ട് ഇത് താൽക്കാലികമായി ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മീഡിയകൾ തന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങി വരികയും ഇവരോട് സമരസപ്പെടുകയും ചെയ്യുന്നൊരു കാലം വരുമെന്ന്. അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് നമുക്കറിയാം ദീർഘകാലം CPM മനോരമയെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. മനോരമ ബഹിഷ്കരിക്കുക എന്നുള്ളത് ക്യാമ്പയിനായിരുന്നു. മനോരമ ബഹിഷ്കരിക്കുക എന്നുള്ളത് നമുക്കറിയാം പരമ്പരയൊക്കെ ആയതിന് ശക്തിഹരൻ വലിയ പരമ്പരയ്ക്ക് ദേശാമാനില് തേടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? മനോരമ ബഹിഷ്കരിക്കാൻ വേണ്ടി പറയുകയും അതേസമയത്ത് തന്നെ EMS പിന്നെ കൂടെ നടന്നുകൊണ്ട് ഈ മനോരമേൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ കുറേ ഫോട്ടോസ് എടുക്കുകയും ആ ഫോട്ടോയുടെ പ്രദർശനം നടക്കുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ പിന്നീട് EK Nayanar കൂടെ നടന്നുകൊണ്ട് EK Nayanar കുറേ നിമിഷങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ വലിയ പ്രദർശനം നടക്കുന്നു. അപ്പോൾ ദീർഘകാലം മനോരമയെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറയുകയും CPM സമന്വയ നേതാക്കന്മാരുടെ ചില ഫോട്ടോഗ്രാഫി അതിൻ്റെ പ്രദർശനം അങ്ങനെയുള്ള ചില ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളത്. ഇപ്പം മനോരമ വളർന്നത് പിന്നെ CPM നിരന്തരമായ ബഹിഷ്കരണം കൊണ്ടാണെന്നും CPM വളർന്നത് മനോരമ എല്ലാ കാലത്തും അങ്ങോട്ട് വിമർശിച്ചുകൊണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പം ശക്തിധരൻ്റെ വൃഷഭത്തിൻ്റെ അടിവേരുകൾ തേടി എന്ന് പറഞ്ഞ ലേഖനമൊക്കെ ഞാൻ കൃത്യമായി വായിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ഫ്രണ്ട് പേജിൽ അതിൻ്റെ സൈഡിൽ കോളം ഇട്ട് കൃത്യമായി വന്നിരുന്നൊരു കാര്യം. പക്ഷേ ആ സമയത്തൊക്കെ പോലും മനോരമയെ നമ്മൾ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ കഴമ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മനോരമ അപ്പോഴും ബാലൻസ്ഡ് ആയി തന്നെയാണ് വാർത്തകളൊക്കെ കൊടുത്തിരുന്നത്. ഇവർക്ക് കൃത്യമായി കൊടുക്കുക, പറയാനുള്ള കാര്യങ്ങൾക്കുള്ള സ്പേസും അതുപോലെ പ്രാധാന്യവും ഒക്കെ മനോരമ കൊടുത്തിരുന്നു. മനോരമ ഇപ്പോൾ EK Nayanar മരിച്ചപ്പോൾ ഏറ്റവും നന്നായി അത് കവർ ചെയ്ത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനോരമ. അത് അത് പറയുമ്പോഴാണ് പിണറായി വിജയൻ ആദ്യമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അതിൻ്റെ പിന്നെ സൺഡേ പേജിൽ വലിയ ഈ അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ വലിയ പടം കൊടുത്ത് മിന്നൽ പിണറായി എന്ന് അവരാണ് ഈ പ്രയോഗം നടത്തുന്നത്. ഇപ്പോൾ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്ന ഇവരാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിനൊരു ലോജിക്കില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കും മനോരമ
പുറത്തു കൊണ്ടുവരുന്ന ചില സത്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ മറച്ചു വെക്കാൻ വേണ്ടി CPM ഉപയോഗിച്ചിരുന്നതാണ് മനോരമ ഇടതുപക്ഷത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞു. അതിന് പണ്ട് അതിൻ്റെ പത്രാധിപർ പറഞ്ഞിട്ടുള്ള, അതായത് CPM കമ്മ്യൂണിസ്റ്റുകാരുടെ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് ഭരിക്കും എന്ന് പറയുന്ന ഒരു വാചകമൊക്കെ എടുത്ത് ഇവർ വീണ്ടും വീണ്ടും അത് പ്രൊജക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 2014-15 ആ ഒരു ആദ്യത്തെ 2019 വരെയുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം ശരിക്കും ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബഹിഷ്കരണമുണ്ട്, പക്ഷെ രാജേഷ് അറിയേണ്ടത് ഇത് മനോരമക്കെതിരെയൊക്കെയുള്ള ബഹിഷ്കരണമോ ഏഷ്യാനെതിരെയുള്ള ബഹിഷ്കരണമോ ഒന്നും യുക്തിസഹമായൊരു ബഹിഷ്കരണം അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഉള്ളത് ശരിക്കും ഇവരെല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് പോയത് കൊണ്ട് ബഹിഷ്കരിക്കാതെ വേറെ വഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ബഹിഷ്കരണമാണ്. മീഡിയനല്ല ബഹിഷ്കരിക്കുന്നത്, ഈ 15 മീഡിയ പ്രവർത്തകരെയാണ്, വിവിധ ചാനലുകളിലുള്ള മീഡിയ പ്രവർത്തകരെയാണ്, അവർ വ്യക്തികളെയാണെങ്കിലും ഈ ആ മാധ്യമ പ്രവർത്തകൻ വരണ്ട എന്നുള്ളതാണ്, അയാൾ വരണ്ട, മറ്റൊരാൾ വന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇവര് സത്യത്തിൽ ബഹിഷ്കരിച്ചിരിക്കുന്നത് രാജേഷ് അവര് ലീഡ് ചെയ്യുന്ന ചർച്ചകളെയാണ്. പിന്നെ അർണബ് ഗോസ്വാമിയെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി അത് റിപ്പബ്ലിക് ചാനലിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല. കാരണം വെച്ചാൽ അതിന്റെ ഉടമസ്ഥരും അതിന്റെ ഈ പറയുന്ന CEO ചീഫ് എഡിറ്ററും എല്ലാം അദ്ദേഹമാണ്. പക്ഷേ ഒരു ചാനലിനെ മൊത്തത്തിൽ ബഹിഷ്കരിക്കുന്ന ലെവലിലേക്ക് അവർ പോകാത്തതിന്റെ കാര്യം തന്നെ ഞാൻ വിചാരിക്കുന്നത്, കാരണം ഇതൊരു താൽക്കാലികമായി ഇവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതുകൊണ്ട് ഇവരെ സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരിക, അല്ലാതെ എല്ലാ കാലത്തേക്കുമായ ഒരു ബഹിഷ്കരണമല്ല ഇവർ വിചാരിക്കുന്നത്. കാരണം നമുക്കെല്ലാം അറിയാലോ ഒരു ചാനലിലെ അവതാരകൻ മാത്രം വിചാരിച്ചാൽ അവരുടെ പോളിസി ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കാര്യമൊന്നും പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനാ പണിമുടക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു. അല്ല അല്ല, ഞാൻ ഇനി ഇതിനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മുന്നണി സംവിധാനങ്ങളായി വരുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മുന്നണി എന്നുള്ള രീതിയിലേക്ക് വന്നെങ്കിൽ പോലും അതിൻ്റെ ചിത്രം ഒന്നും ഇപ്പോഴും വ്യക്തമല്ല. കാരണം അതിൻ്റെ ഓരോ സ്റ്റേറ്റുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇനിയും നടക്കാനിരിക്കുന്നു. പലരുടെയും പ്രതിനിധികളായിട്ടില്ല, ഇപ്പോൾ CPM-നൊന്നും പ്രതിനിധികൾ പോലും ആയിട്ടില്ല ഈ സമിതിയിലേക്ക്. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അറിയില്ല. കാരണം കേരളത്തിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ വരുന്ന CPM കോൺഗ്രസ്സും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ, പൊളിറ്റിക്കൽ ശത്രുക്കൾ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, പഞ്ചാബിൽ ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഈ ഇവർ തമ്മിലുള്ള യഥാർത്ഥ ശത്രു ആരെന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്ര നിലപാടുകളൊന്നും ആയിട്ടില്ല. ഇതിനു മുന്നേ തന്നെ അവർ ആദ്യം പ്രഖ്യാപിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇത്ര ഇത്ര മാധ്യമ പ്രവർത്തകരെ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ഒരു മുന്നണി സംവിധാനം പോലും ആവുന്നതിന് മുന്നേ തന്നെ മാധ്യമങ്ങൾക്കെതിരെ ആദ്യം നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞ എത്രത്തോളം അത് ഭൂഷണമാവുന്നുള്ളതാണ് എൻ്റെ ഒരു. അല്ല, അതൊരു പ്രോപ്പറായ മാധ്യമങ്ങളെന്ന് വിളിക്കാമോ ഇവരെന്നൊക്കെയുള്ളത് തന്നെ ആദ്യത്തെ ചർച്ച. ഇത് 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 ലിസ്റ്റ് ആയിട്ടില്ല, ഇത് ആദ്യം ലിസ്റ്റ് ആയിട്ടില്ല, ഇനിയും വരും. ഇനി വരും, ഇനി വരും. കേരളത്തിലടക്കം അത്തരത്തിലുള്ള കർണാടകത്തിലുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ഇത്ര സ്ഥലങ്ങളിലൊക്കെ ഇനിയും ബഹിഷ്കരണങ്ങൾ വരും എന്ന് പറയും. ഇപ്പൊ ആദ്യം ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലും മാത്രമാണ് ഇത്ര നിലപാട് സ്വീകരിച്ചത്. അല്ല, ഇങ്ങോട്ട് വരും. ഇപ്പൊ ശരിക്കും അവര് പുറത്തു വിട്ടേക്കണ ലിസ്റ്റിൽ ചില ന്യായങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ലിസ്റ്റിൽ തീർച്ചയായിട്ടും രാജേഷ് പറഞ്ഞ പോലെ ഇപ്പൊ ബംഗാളിയിൽ, സൗത്ത് ഇന്ത്യയിലേക്ക്, കർണാടകത്തിലേക്കൊക്കെ തന്നെ ലിസ്റ്റ് വരും. കാരണം നമ്മുടെ ഒരു മീഡിയയുടെ ഒരു സ്പിയർ എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് സത്യത്തിൽ നേരത്തെ ഈ മീഡിയ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ഒരു ചീഫ് എഡിറ്റർ എന്ന് പറയുന്നയാൾ സാലറി കൊടുക്കുകയും ബിസിനസ് കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അയാൾ മാറിയിരിക്കുന്നു. ഒരിക്കലും മറ്റേ ഒരു മീഡിയയുടെ, അതായത് വാർത്തകളുടെ ഒരു എത്തിക്സ് മാത്രം നോക്കിയിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു മീഡിയ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആളുകളുടെ പ്രഭാവത്ത് നിന്ന് അത്രത്തിലുള്ളൊരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യ രാജ്യത്ത് ഇത് മൊത്തത്തിൽ ഫണ്ട്, ഇപ്പോൾ BJP ഫണ്ടുണ്ടെന്ന് നമുക്കറിയാം, BJP അധികാരമുണ്ടെന്നറിയാം, BJP മറ്റു പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇതെല്ലാം സിമ്പിളി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇത് അങ്ങനെ അട്ടങ്കലോടുകൂടി മാനേജ് ചെയ്യുന്നൊരവസ്ഥയെ പ്രതിരോധിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ശരിക്കും ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രാജേഷ്, സൗത്ത് ഇന്ത്യയിലേക്കും അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്കും ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ സ്റ്റേറ്റ് വൈസ് ഉള്ള ലിസ്റ്റുകൾ കൂടി വരുമ്പോൾ കുറേ കൂടി റീസണബിളായി ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ലെവലിലുള്ള ലിസ്റ്റ് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ കഴിയൂ. പിന്നെ രാജേഷ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ശരിക്കും അതൊരു ചർച്ചയല്ല, കാരണം ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല. BJP എവിടെ ഭീഷണിയാവുന്നു ആ ഭീഷണിയാകുന്ന സ്ഥലങ്ങളിൽ സത്യത്തിൽ അതിൻ്റെ 190-200 സീറ്റുകളിൽ കോൺഗ്രസും BJP നേരിട്ടുള്ള ഫൈറ്റാണ്. അപ്പോൾ അത്തരത്തിൽ നേരിട്ട്
ഫൈറ്റ് വരുന്ന ആ സ്ഥലങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇത് മീഡിയകളെ എന്നേക്കുമായി ബഹിഷ്കരിക്കണമെന്നല്ല എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പേഷ്യാനെറ്റും സി പി എമ്മുമായിട്ട് ഇവിടെ ചർച്ച നടത്തിയതുപോലെ, എം ജി രാധാകൃഷ്ണൻ ചെന്ന് എ കെ സന്ദേശം ചർച്ച നടത്തിയ പോലെ ചർച്ചകൾ നടത്തുകയും അവരുടെ ഒരു എക്സ്ട്രാ വീര്യം, അതായത് ഒരു ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ വീര്യം കുറക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കുണ്ട്. അതില്ലാതെ 6 മാസം മുമ്പ് ഒരു ഇലക്ഷന് തയ്യാറെടുക്കുക അസാധ്യവുമാണ്.